സാറേ നമസ്കാരം. നമസ്കാരം. ഏറെ വ്യത്യസ്തങ്ങളായി ഒത്തിരി ഒരുപാട് പഴച്ചെടികളും കാര്യങ്ങളും ഉണ്ടല്ലേ നമ്മുടെ മുറ്റത്ത്. വൈവിധ്യം പറഞ്ഞ ഒരു സന്തോഷത്തിന് നമ്മളിങ്ങനെ ഓരോ നഴ്സറികളിലും സന്ദർശിക്കുമ്പോഴും നമുക്ക് കളക്ഷനിൽ ഇല്ലാത്തതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ വാങ്ങി കൊണ്ടുവന്ന് പരിരക്ഷിച്ച് വളർത്തി നിലനിർത്തുന്നതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ നിരവധിയായ സംഗതികളുണ്ട് കളക്ഷനിലുണ്ട്. അതിൽ നമ്മുടെ നാട്ടിൽ ഉള്ളതും എക്സോട്ടിക് ആയിട്ടുള്ളതുമായ നിരവധിയായ സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമുക്ക് ഒരെണ്ണത്തിനെ ഞാൻ വേർതിരിച്ച് കാണുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേഴ്സറികളിൽ ചെല്ലുമ്പോൾ അവർ പറയുന്ന ഏതൊരു ചെടിയും എനിക്ക് കളക്ഷൻ ഇല്ല എങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ശീലം. അധ്യാപകനാണല്ലേ. ഞാൻ 2021 മെയ് മാസത്തിൽ ഏപ്രിൽ 30 റിട്ടയറായി. ആ വർഷത്തെ ഏറ്റവും മികച്ച അധ്യാപകനുള്ള സംസ്ഥാന അവാർഡ് വാങ്ങിയ ആളാണ്. അതോടൊപ്പം കാർഷിക വൃത്തി എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ്. കാർഷിക വൃത്തിയിൽ അത് നമ്മൾ ജനിച്ച കാലം മുതൽ തന്നെ ഇതൊരു കാർഷിക പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ കൃഷിയോട് ഒരു വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നു. അത് ജോലിക്ക് പോകുമ്പോഴാണേലും ശരി, പോയിട്ട് വന്നിട്ടാണേലും ശരി, ഇത് വളരെ കാര്യമായ രീതിയിൽ നമ്മൾ ഇതിനെ സ്നേഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കളക്ഷൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള ആളുകളെ പോലെ റിട്ടയറായി കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് വിഷമിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല അല്ലേ. സാധാരണ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ കാണും, പക്ഷേ ഇവിടെ കൂടുതലും ഇങ്ങനെ പഴച്ചെടികളും കാര്യങ്ങളുമാണ് കാണുന്നത്. ഇപ്പോൾ സാറിൻ്റെ പിന്നിൽ കാണുന്ന ഈ മര ഇതെന്താണ്? ഇതൊരു ചാമ്പയാണ്, ആപ്പിൾ ചാമ്പ എന്ന് പറയും. ആപ്പിൾ ചാമ്പ. ആ ഈ ആപ്പിൾ ചാമ്പയിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഇതിൻ്റെ വെറിഗേറ്റഡാണ് ഇതിൻ്റെ ഇല. കണ്ടല്ലേ, ഈ ഇങ്ങനെ വരുന്ന ഈ ഡിസൈൻ വരുന്നതിന് വെറിഗേഷൻ എന്നാണ് പറയുക. ഇത് ഇപ്പം ഇവരെന്തെങ്കിലും ആർട്ടിഫിഷ്യലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തായിരിക്കും ഉണ്ടാക്കുക. നേഴ്സറി ചെന്നു ഇത് കണ്ടു മേടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഒരു പഴം എന്താ ഇത് പൊട്ടിപ്പോയി. ഇതാണ് എൻ്റെ പഴം വരുന്നത് അല്ലേ. ഇതിൻ്റെ ഷേപ്പ് ഉണ്ടോ? ആപ്പിളിൻ്റെ രീതിയിൽ അല്ലേ. ഇങ്ങനെ എടുത്താൽ ഇതുണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇതിൻ്റെ സീസൺ ഇപ്പോഴല്ല. സീസൺ എന്ന് പറഞ്ഞാൽ ഇതാ ഇപ്പം ഈ പൂ വിരിഞ്ഞ് വരുന്നുണ്ടോ? വിരിഞ്ഞ് വരുന്നുണ്ട്. ഇത് വരുന്ന ഒരു 3-4 ആഴ്ച കൊണ്ട് ഒരു ജൂലൈ പകുതി ആകുമ്പോൾ തന്നെ ഇത് ചാമ്പ്യ ചാമ്പേതാവലേ. ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന വേനൽക്കുണ്ടായിരുന്നു നല്ല മധുരം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ ഇതിപ്പം വീടിനോട് ചേർന്ന് തന്നെ ഇത് എന്താണിത്? ഇതൊരു പിന്നെ മുസാണ്ടയാണ്. ഇതൊക്കെ ഒരു 10-12 വർഷം പ്രായമുള്ള മുസാണ്ട. പക്ഷേ ഇവിടെ ഇങ്ങനെ ഇതൊരു ബോൺസായി സ്റ്റൈലിലായി പോയി ഇപ്പം. ഓ വളരാതെ അതാണ് അതിൻ്റെ സംഭവം. തൊട്ട് ചേർന്ന് നിൽക്കുന്ന മരം എന്താണ്? ഇത് ചെമ്പകമാണ്. ചെമ്പകം നേഴ്സറിന്ന് മേടിച്ച് വെച്ചാൽ ഇത് എല്ലാവരും നേഴ്സറി മേടിച്ച് വെച്ചാൽ ഇത് വേറൊരു ടൈപ്പ് മുല്ലയാണ്. മുല്ലയാണ് അല്ലേ ഇത്? ഇതുണ്ടോ? ഇതിൻ്റെ ഇല കണ്ടോ? ഇതും വെരിഗേഷൻ ഉള്ളതാണ്. ഇത് ഒരു തൈ പിടിപ്പിച്ചെടുക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ നടന്നിട്ടില്ല. അവർ പിടിപ്പിച്ച് തന്ന സാധനമാണ്. അതിന് ഞാൻ കണ്ടോ ഫൗണ്ടേഷൻ കളയാതെ കളയാതെ വെച്ചിരിക്കുന്നത്. ഇത് ഈ ഇടെ മേടിച്ചുകൊണ്ട് വന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ പേര് കബാബ എന്ന് പറയും. കബാബ. കബാബ. ഇതിൻ്റെ പൂവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ സംഭവം ഇങ്ങനെ ഈ ഇടെ നേഴ്സറിയിൽ നിന്ന് മേടിച്ച 800 രൂപ ഇതിൻ്റെ വില വന്നു. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. ഇതെന്ത് ചെടിയാണത്? ഇത് ഇതുണ്ടോ? ഇതിലൊരു ചെറിയ പൂവുണ്ടാകുന്നു. ഇതോ ഇതിൻ്റെ പൂ വിരിഞ്ഞ് നിൽക്കുന്നു. ഇത് മൊത്തത്തിൽ ചില സീസണിൽ അങ്ങ് പൂവാകും. ഇതൊരു ബൊഗൈൻവില്ല സ്പെഷ്യൽ ഐറ്റമാണ്. എക്സോട്ടിക്കാണ്. ഈ സംഭവം 1200 രൂപ കൊടുത്ത് കഴിഞ്ഞിടയ്ക്ക് മേടിച്ചതാണ്. 1200 രൂപ അപ്പുറത്ത് ഇരിപ്പുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത പറയണേ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഇങ്ങനെ കുറ്റിയായിട്ട് ഇങ്ങനെ വളരുന്നത് നമ്മുടെ നാട്ടിലില്ലാത്ത കളറ്. ഈ കളർ നമ്മൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ ഈ ഒരു രീതിയിൽ, അതായത് ചെടികളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ ഇതിൻ്റെ ഒരു വ്യത്യാസം. ശരിക്കും എനിക്ക് കണ്ടിട്ട് വലിയ പുതുമ തോന്നിയില്ല. ആ അതാണ് അതിൻ്റെ വ്യത്യാസം. അതാ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഇവിടെ ഈ ചെടികളിൽ തന്നെയാണ്. എന്താ ഈ ചെടി കണ്ട? ഇതെന്താണ്? ഇത് ഒരു പിന്നെ പൂച്ചെടിയായിട്ട് ഇതിൻ്റെ ആകർഷകത്വം കണ്ടിട്ട് ഞാൻ മേടിച്ച് വെച്ചതാണേലും ഇത് ഭയങ്കരമായിട്ട് ആയുർവേദിക് മെഡിസിനിലുള്ളതാണ്. ഇത് എന്ത് ഇതായിട്ട് ഉപയോഗിക്കുന്നതാണ്? ഇത് ഇതിൻ്റെ വേര് ഈ പിന്നെ വാദസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങേര് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ഞാൻ വെറും ഒരു ചെടിയായിട്ട് ഒരു പൂച്ചെടിയായിട്ട് മേടിച്ച് വെച്ചാണ്. ഇതെന്താണ് ഈ ചെറിയ മരമായിട്ട് കാണുന്നത്? ഇത് മരമുല്ല. 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 അതാ മുല്ല എപ്പോഴും വള്ളിയല്ലേ. അതെ. പക്ഷെ ഇത് മരമായിട്ടാണ്. ഇതിൽ മഴ പെയ്ത് കഴിയുമ്പോൾ നിറച്ച് വെളുത്ത പൂയുണ്ടാവും. പെട്ടെന്ന് മുട്ട് വരും. പുതുമഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് പൂത്തിട്ട് ഇത് മൊത്തം വെള്ളയാണ്. പിറ്റേ ദിവസം നോക്കിയാൽ നമുക്കിവിടെ മുള്ളിങ്ങനെ പൊഴിഞ്ഞു കിടക്കാം. മരമുല്ല നല്ല സ്മെല്ലാണ് കേട്ടോ. മുല്ലപ്പൂവിൻ്റെ അതേ മണമാണ്. ഇതിനൊക്കെ ഒരു
പതിനഞ്ച് വർഷത്തിന് മേൽ പ്രായമുണ്ടല്ലേ. അതിനുശേഷം ഈ മുറ്റൊക്കെ ഇതുപോലെ ആക്കി കഴിഞ്ഞപ്പോൾ അതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് എല്ലാം ചെയ്തു. ഇവിടെ ആയാലും നിരവധിയായ സംഭവങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിലെ ഇത് കണ്ടോ, ഇത് മുഴുവൻ നാല് വർഗത്തിൽപ്പെട്ടതാണ്, എൻ്റെ ബോൺസായി കളക്ഷനാണ്. ബോൺസായി കളക്ഷൻ, ബോൺസായികൾ ഒത്തിരി ഉണ്ടോ? ഇത് കണ്ടല്ലേ, ഒന്ന് രണ്ട് ഇതുണ്ടല്ലേ, പിന്നെ ഇത് മൂന്ന് മൂന്നല്ലേ. ഇതൊക്കെ എത്ര പ്രായം ഉണ്ടാവും ഇതിനൊക്കെ നിലവിൽ? ഇത് ഞാൻ വാങ്ങിയിട്ട് ഇത് ഞാൻ വാങ്ങിയതാണ്, ഇതൊരു നേഴ്സറി ചെന്ന് ഞാൻ വാങ്ങിയതാണ്. വാങ്ങിയിട്ട് നാല് വർഷമായി. നാല് വർഷമായിട്ട്. ബോൺസായിയുടെ സംരക്ഷണവും മറ്റും എങ്ങനെയാണ്? ബോൺസായിക്ക് പ്രത്യേകിച്ച് സംരക്ഷണം ചെയ്യാതിരുന്ന ബോൺസായി ആയി മാറും എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്ന് വെച്ചാൽ ഇതിന് കണ്ടമാനം ഈ മരത്തിൽ തയ്യ ദ്രോഹിക്കുമൊന്നുമല്ല ചെയ്യുന്നത്. ചട്ടി ചട്ടിയിൽ നമ്മളിതിങ്ങനെ വെച്ച് പിടിപ്പിച്ചു, കുറേ കാലം കൊണ്ട് അവനിങ്ങനെ വേറെ കോട്ടമൊക്കെ ആയി കഴിയും. അല്പം മാത്രം നമ്മൾ വളം എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് പേരാലാണ്, പേരാല്. ഇത് സഹസ്രദള പത്മം എന്ന് പറയുന്ന താമരയാണ്. താമരയാണ് അല്ലേ. ആ ഇത് ഒരു 1800 രൂപ ഒരു കൈക്ക് കൊടുത്തിട്ട് മേടിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. ഇത് മറ്റേ നമ്മുടെ കുന്തിരിക്കുന്ന ഒരു സാധനം, കുന്തിരിക്കും, അതിൻ്റെ ഒരു തയ്യാണ്, ബോൺസായി ആക്കിയിരിക്കുന്നതാണ്. അത് വേറൊരു ബോൺസായി. ഇതെല്ലാം ഈ ഫൈക്കസ് ഇനത്തിൽപ്പെട്ടതാണ്. പാല, ഈ പാലുള്ള ചെടികളുണ്ടല്ലോ, ആ വർഗത്തിൽപ്പെട്ട സാധനങ്ങളാണ്. ഇങ്ങനെ ഈ ചെടി വർഗ്ഗങ്ങൾ, ഇത് ഈ ആമ്പല ഒരു സ്പെഷ്യൽ ആമ്പലാട്ടോ. ഇതൊരു ആമ്പലാണ്. ഈ ആമ്പല് ഞാൻ മൂന്നാറ്റിൽ നിന്നാണ് കൊണ്ടുവന്നത്. മൂന്നാറ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അവിടെ മാത്രമേ ഞാനിത് കണ്ടുള്ളൂ. താമരയുടെ നിറമാണ്. അത് ഞാൻ വന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിരവധി ആൾക്കാർക്ക് കൊടുത്തു. ഇപ്പോൾ ഒത്തിരി ഇടത്തൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ചെടി എല്ലാവർക്കും കൊടുക്കും, ഞാൻ എല്ലാവർക്കും കൊടുക്കാതിരിക്കുന്ന പരിപാടിയില്ല. പക്ഷെ അവർ സംരക്ഷിക്കണം. പലപ്പോഴും കാലം ഞാൻ ചെല്ലുന്ന സമയത്ത് അന്വേഷിക്കും എന്ത് ചെയ്യാം, സംഭവം എന്ത് ചെയ്യാം നന്നായിട്ട്. അതില്ലാതെ വന്നാൽ ഇതുണ്ടോ, ഈ ഇതൊരു ബോൺസായി ആണ്, ശ്രദ്ധിച്ചോ. ബോൺസായി പൊങ്ങിപ്പോയല്ലോ. പൊങ്ങിപ്പോയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതന്നെ സാധനം. ഈ സാധനം എന്താണെന്ന് മനസ്സിലായോ? ഇല്ല, പേരറിയില്ല. ഇത് നമ്മുടെ ഈ വലിയ പിന്നെ ആർക്കെറിയ എന്ന് പറയുന്ന മരമില്ല, അതാണല്ലേ. അതാണ്. 25 വർഷത്തിൽ കൂടുതൽ പ്രായമുണ്ട് ഈ സാധനം. പ്രായമുണ്ടല്ലേ. ഈ ചട്ടിക്കകത്തുനിന്ന് പോലും മാറ്റിയിട്ടില്ല. മാറ്റിയിട്ടില്ല. വേറൊന്നും ഇല്ല. വേറില്ല. ആ ചട്ടിക്കകത്ത് നിൽക്കുക. ഇതിനിങ്ങനെ അവർ മിനിയേച്ചറായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇപ്പൊ മറിഞ്ഞ് വീഴും കാറ്റടിക്കുമ്പോൾ. കാറ്റ് അതുകൊണ്ട് കെട്ടി വെച്ച് മറിഞ്ഞ് വീഴും, ഒടിഞ്ഞു പോയി. എന്റെ കമ്പനിയുടെ സ്റ്റൈലായിരുന്നു. അപ്പൊ തിരക്കകത്തൊക്കെ ഇന്റീരിയറായിട്ട് വെക്കാൻ കഴിയുന്ന രീതിയാണ്. അപ്പം ഇതെന്താണ് ഈ കണ്ണത്? ചെറിയ പൂക്കളും. ഇത് നമ്മുടെ മുറ്റത്തൊക്കെ വളരെ സൗന്ദര്യമായിട്ട് വയ്ക്കാൻ കഴിയുന്നതാണ്. ഇത് ഈ സ്റ്റാർ ഫ്രൂട്ടാണ്. സ്റ്റാർ ഫ്രൂട്ട്. ഇതിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ടുള്ളൊരു പുളിയുള്ള ഒരെണ്ണമുണ്ട്, അതിന് നമ്മൾ ചതുരപ്പുളി എന്ന് പറയും. പക്ഷേ ഇത് ചതുരപ്പുളിയല്ല, മറിച്ച് ഇത് അതിൽ കായുണ്ട്. ആ കായ കാണാം. അത് പഴമുണ്ട്. ആ പഴം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷന് സ്റ്റാറിൻ്റെ സ്റ്റൈലാണ്. സ്റ്റൈൽ അഞ്ച് അതുകൊണ്ടാണ് സ്റ്റാർ ഇതും പറയണേ അല്ലേ. ആ ഓ കാണാം കാണാം. ഈ കിടക്കുന്നതാണ് അതിൻ്റെ പഴങ്ങൾ അല്ലേ. സ്റ്റാർ ഫ്രൂട്ട്. ഇപ്പോൾ പഴമൊക്കെ തീർന്ന് വേക്കേഷനായിരുന്നു, കേടായി ഉണ്ടോ. അതിൻ്റെ ഒരു സംഭവം ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടി. ഇതൊക്കെ കേടായതുകൊണ്ട് കേടായതുകൊണ്ട് അങ്ങനെ വരും. ആ ഷേപ്പ് കിട്ടി. ഞാൻ നിൽക്കുന്നത് ഒരു സപ്പോർട്ടേ, സപ്പോർട്ട സപ്പോർട്ടോ. ആ സപ്പോർട്ട അതെ. ആ സാധനം കായുണ്ട്, കായ്ക്കുന്നതാണ്. ഇത് ദുരിയൻ എന്ന് പറയുന്ന സംഭവമാണ്. ആ ദുരിയൻ ഉണ്ടല്ലേ. ആ ഇത് പ്ലം ആണ്. പ്ലം. ഇനി ഇത് വേറെ വെറൈറ്റി ചാമ്പയാണ്. ചാമ്പഴിഞ്ഞ് വീട് കിടപ്പുണ്ട്. വീട് കിടപ്പുണ്ട്. ആ ഇത് കിളിഞ്ഞാവൽ എന്ന് പറയുന്നത്. കിളിഞ്ഞാവൽ. കിളിഞ്ഞാവൽ. ആ കിളിഞ്ഞാവൽ ഷുഗറിന് ഉപയോഗിക്കണോ? ആ ഷുഗറിന് ഉപയോഗിക്കുന്നത്. ഷുഗറിനൊക്കെ നല്ലതാണ്. ഇതാ ഇതിൻ്റെ കായുണ്ട്. ഇതിൽ കായ. ഇതാണ് കിളിഞ്ഞാവലിൻ്റെ കായല്ലേ. ഇതിപ്പോൾ ഷുഗർ ഉള്ളവർ ഓരോന്ന് കഴിച്ചാൽ മതി ദിവസം. ഇത് കഴിക്കുന്നത് കൊണ്ട് ഈ പഴവർഗ്ഗങ്ങളിൽ പലതും ഷുഗർ പേഷ്യൻസിന് പറ്റിയല്ല. പക്ഷേ ഇത് ഷുഗറിൻ്റെ അളവ് റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്ന സാധനമാണ്. എത്ര വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഏറ്റവും വലിയ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ കിളികൾ രാവിലെ ഇങ്ങെത്തും. ഇതേല് ഒരു പഴമുണ്ടെങ്കിൽ അത് അവന്മാരടിച്ചുകൊണ്ട് പോകും. കിളികളുടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. അതാണ് കിളികളാൽ ശരിയായിട്ടും ആകർഷിക്കപ്പെടുന്നുണ്ട് ഈ സാധനം എന്നുള്ളതാണ് ഇതിനകത്ത്. പിന്നെ ഇതെല്ലാം പിന്നെ ചീരകളൊക്കെ ഉണ്ടല്ലേ, പച്ചക്കറികൾ. ചീരകൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഇങ്ങനെ പേര് വന്നിരുന്നു. നമ്മളിങ്ങനെ പടവലങ്ങ. ആ നീളൻ പടവലങ്ങ ഉണ്ടല്ലേ. ഉണ്ടോ? ഇത് എനിക്ക് വഴങ്ങാതിരുന്ന സംഭവമാണ്. ആ വഴക്കി എടുത്തതാണ്. പല പല ഗവേഷണങ്ങളും നടത്തി അവസാനം ഇവനെ പിടിച്ചു നിർത്തണമെങ്കിൽ അല്പം മാത്രമൊക്കെ
ഫംഗിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ വേണം എന്ന് ബോധ്യപ്പെട്ടു. വളരെ നേർത്ത രീതിയിൽ അതടിക്കും. അടിക്കുന്നുണ്ട് അല്ലേ? അടിച്ചു. ഇതിപ്പോൾ എന്താ ഈ കല്ല് കെട്ടിയിട്ടാണ് നീളാൻ വേണ്ടിയിട്ടുള്ളതാണ്? ആ അതന്നെ അറിയോ, ഇത് കല്ല് കെട്ടിയിട്ടില്ലെങ്കിൽ ഈ സാധനം മേലോട്ട് ചുരുണ്ട് ചുരുണ്ട് പോകും അല്ലേ. അവനെ നേരെ ആക്കണമെങ്കിൽ ഇതുപോലൊരു വെയിറ്റ് കൊടുത്തേച്ചാൽ ആശാനിക്ക് വളർന്നു പോലും വരത്തുള്ളൂ. അതാണ് അതിൻ്റെ ആ ടെക്നിക്ക്. ഇതൊക്കെ അങ്ങനെ കല്ല് കെട്ടി ഇട്ടതുകൊണ്ടാണ് ഇനിങ്ങനെ ആയിക്കുന്നത്. ആയിക്കല്ലേ. ഓ, ഇത് മൂന്നെണ്ണേ ഉള്ളൂ പാകമായത് ഇപ്പോൾ ഉള്ളത്. ഒരു അഞ്ചെണ്ണത്തോളം നമ്മൾ ഇതിനു മുമ്പ് എടുത്തു എടുത്തു അല്ലേ. ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ 4 ദിവസം 5 ദിവസം പ്രായമായുള്ളൂ ആയിട്ടുള്ളൂ. പൂ വിരിഞ്ഞിട്ട് പൂ വിരിയുന്ന സമയത്ത് ഇതിപ്പോ എത്ര വെയിറ്റ് വരാറുണ്ട് വരുന്നുണ്ട് നിലവില്? അത് ഇപ്പോൾ ഒരു 1.5 കിലോ വെയിറ്റ് വരും. വരും അല്ലേ? ഓരോ ഉറപ്പാണ് വരും. ഇതിന് മുമ്പ് എടുത്തത് ഇതിനേക്കാൾ ഒരു വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരു 2 കിലോ വരെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 15 എണ്ണത്തോളം നമ്മൾ ഇവിടെ ഇങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. അത് കൂടാതെ ഉണ്ടോ ഇത് പുതിയ തൈ ഇതിങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇതിനീ പൂ വിരിഞ്ഞു കഴിഞ്ഞ് ഇത് കരിയും. പൂ കരിഞ്ഞു കഴിയുമ്പോഴത്തേനും അതേലേക്ക് ഇതുണ്ടാവും. ആ പൂവെ കെട്ടിയിട്ടാലും മതി, ആ പൂവിന് അത്രയും ബലം ഉണ്ട്. നേരത്തെ ഇതിൽ കെട്ടിയാൽ മതി. നേരത്തെ ഇതിലൊരു ചെറിയൊരു വെയിച്ച് മതി കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇത് ഒരു മൂടി പടവലമാണ്, ഒരു മൂടി പടവലോ. ഇതിനകത്തൊരു 40-50 മൂടി ഏത്തവാഴയുണ്ട്. നമ്മളിപ്പോ ഈ ബക്കറ്റ് കാണുന്നത് എന്താണ്? ഇത് രുദ്രാക്ഷക്കായ. രുദ്രാക്ഷമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ കണ്ണേ മരത്തിൽ നിന്ന് ചാടുന്നതെല്ലാം ഇപ്പം ഇങ്ങനെ പെറുക്കി ഇങ്ങനെ സൂക്ഷിക്കും. ഇതിങ്ങനെ വെള്ളം ഒക്കെ വീണ് ഇങ്ങനെ അഴുകി നിൽക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ രുദ്രാക്ഷക്കായ. രുദ്രാക്ഷക്കായ ഇതുപോലെ ആയിട്ട് മാറും അല്ലേ? ആ ഓക്കെ. ഇത് പല വലുപ്പത്തിലുള്ളതുകൊണ്ട് ഇത് പ്രായമാകുന്നതിനനുസരിച്ച് ചെറുതാവും. ചെറുതാവും അല്ലേ? ഇപ്പൊ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾക്ക് വിൽക്കാൻ സാധിക്കുമോ? ഇതിനൊന്ന് മാർക്കറ്റ് ഒന്നും എനിക്ക് അറിയത്തില്ല. മാർക്കറ്റ് അറിയത്തില്ല. നമുക്ക് ഇതിന്റെ താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മള് ഇതിങ്ങനെ ചെയ്തിരിക്കും. മാർക്കറ്റ് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പറഞ്ഞു തന്നു നമ്മൾ എത്തിച്ചു കൊടുക്കാം. രുദ്രാക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അപൂർവമായിട്ട് തന്നെ ഉള്ളതാണ്, എല്ലായിടങ്ങളിലും ഇല്ല. എല്ലായിടത്തും പിടിക്കത്തുമില്ല. വൃത്തിയുള്ള മേഖലകളിൽ മാത്രമേ ഇത് വളരുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ അജി സാറിൻ്റെ വീടിൻ്റെ മുറ്റത്തെ വിസ്മയ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നിരവധിയായ കുരുമുളക് ഇനങ്ങളും അതുപോലെ തന്നെ വാഴ തെങ്ങ് അടക്കമുള്ളത് കണ്ട് ഇവിടെ വരുമ്പോൾ ഇതുകൊണ്ട് ഇവിടെ മഞ്ഞ കായ്കൾ ഇങ്ങനെ നിൽക്കുന്ന കണ്ട് ഇതാണ് ബറാബ ചെടി, വിദേശിയാണ്. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്.